മുസ്തഫ തങ്ങൾ എന്തോ ഒഴിവാക്കി. ആരെ പറഞ്ഞു മുസ്തഫ തങ്ങൾ ഒഴിവാക്കി? നിങ്ങളോടല്ലേ പറഞ്ഞത് ഒരാളെ കുറിച്ച് ചോദിക്കരുത്. മൂപ്പര് തറവാട്ടിന് താമസം മാറ്റി. നിങ്ങളോടല്ലേ പറഞ്ഞത്? എന്തിനാ ഞങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാണുകയാണ്? ഈ കാണി മുസ്തഫ തങ്ങൾ എവിടെ? ഷിഫി തങ്ങൾ എവിടെ? എന്തിനാണ് ചോദിക്കുന്നത്? എത്ര വട്ടം പറഞ്ഞു ആൻസർ ഞാൻ? എത്ര വട്ടം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു? മൂപ്പര് സ്വന്തം ചികിത്സ തുടങ്ങി. മൂപ്പരക്ക് കുടുംബം പോറ്റണ്ട്, നമ്മൾ കൊടുക്കുന്ന ആരും രണ്ടായിരം മതിയോ? വീട് വെക്കണ്ട്. മൂപ്പര് സ്വന്തം ചികിത്സ തുടങ്ങി. മൂപ്പരക്ക് കുടുംബം പോറ്റണ്ട്, നമ്മൾ കൊടുക്കുന്ന ആരും രണ്ടായിരം മതിയോ? വീട് വെക്കണ്ട്. ഒരു കുറച്ച് ദൂരത്താണ്. ഞങ്ങളോടൊക്കെ പറഞ്ഞ മനസ്സിലായി. ഇത്ര വട്ടം നമ്മൾ നിങ്ങള് ഫിത്തന ഉണ്ടാക്കാനാണോ നിങ്ങള് പിന്നെ എങ്ങനെ ചോദിക്കുന്നത്? ആണോ നിങ്ങളോട് മുസ്തഫ തങ്ങള് പറഞ്ഞോ എന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞോ എന്ത്? നിങ്ങൾക്ക് മനസ്സിലായത്? മൂപ്പരുടെ അനുജനായ മുസ്തഫ തങ്ങള് മൂപ്പരുടെ കൂടെ ഉണ്ടായിരുന്നു തുടക്കകാലത്ത്. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള സംരംഭവുമായിട്ട് മൂപ്പര് മറ്റൊരു ഭാഗത്തേക്ക് മാറി, കുടുംബ വീട്ടിലേക്ക് മാറി എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ആ വീഡിയോയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, മൂപ്പർക്കും ജീവിക്കണ്ടേ, മൂപ്പർക്കും കുടുംബം നോക്കണ്ടേ, മൂപ്പർക്കും വീട് വെക്കണ്ടേ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊരു സർവീസൊന്നുമല്ല, ഇത് ഒരു ബിസിനസ് തന്നെയാണ്. കുടുംബം നോക്കുവാനും വീട് വെക്കുവാനും വീട് നോക്കുവാനും ഒക്കെ ആയിട്ട് അവരൊരു കച്ചവടം തുടങ്ങുന്നു, തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു കൂട്ടുകച്ചവടമായിരുന്നു. അതിൽ 1000 2000 ഒന്നും കൊടുത്താൽ മൂപ്പരുടെ പ്രശ്നങ്ങൾ തീരുമല്ലോ. അപ്പോൾ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, അങ്ങനെ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. മുസ്തഫ തങ്ങൾ മറ്റൊരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങിയത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മറ്റൊരു ചാനലിലാണുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, താല്പര്യമുള്ളവർക്ക് കാണാം. ഇവിടെ പറഞ്ഞു വന്നത് ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് ഇവരൊരു ബിസിനസ്സായിട്ട് എടുത്തത് കൊണ്ടാണ്. ആത്മീയത അതല്ല ബിസിനസ്. എന്നാൽ ആത്മീയതയിലൂടെ ചൂഷണങ്ങൾ നടത്തുക, ഇത് ആരെയാണ് ചൂഷണം നടത്തുന്നത്, എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടും ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളോടാണ് നമുക്ക് പറയുവാനുള്ളത്. ഇനി മുസ്തഫ തങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ തങ്ങളും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അതിൽ നമ്മൾ ആ ചാനലിലിട്ട ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കൂ. പുതിയ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഒരാൾ. അത് ഒരു മുസ്ലിയാരും ഒരു മുസ്തഫ തങ്ങളും കൂടിയും കൂടിയിട്ടാണ് സംരംഭം തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് ഇന്ന് അവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ എന്താണ് സംരംഭം, ആ ബിസിനസ് എന്താണ്, എന്തായിരിക്കാം ബിസിനസ് എന്നുള്ളത് ഒരുവിധം എല്ലാവരും ഊഹിച്ച് കാണും. എന്തായാലും ആ ബിസിനസ് തുടക്കത്തിൻ്റെ ആ ആദ്യ പടി എന്ന നിലയ്ക്ക് നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങളാണ് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ എല്ലാ ദിവസവും 9 മണിക്ക് ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സദസ്സും അതുപോലെ തന്നെ ദുആ മജ്‌ലിസൊക്കെ ഉണ്ടാകും. ഇതുവരെ എല്ലാവരും സ്നേഹിച്ചതുപോലെ ഇൻഷാല്ലാ നിങ്ങളും നിങ്ങളെല്ലാവരും സ്നേഹിക്കണം, കൂടെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജഗനിയന്തമായ റബ്ബ് എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും നൽകട്ടെ. ആത്മാർത്ഥമായ ദുആ ചെയ്യുകയാണ്. ഇൻഷാല്ലാ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നു. എത്തട്ടെ ഇൻഷാല്ലാഹു കബൂലാക്കട്ടെ. അപ്പോൾ തുടക്കമാണ്, അതിൻ്റെ ഔപചാരികതകളാണ് നമ്മൾ കണ്ടത്. ഇനി ആറ്റക്കോയുടെ തന്നെ ചില ബിസിനസ്സുകളുണ്ട്. ആറ്റക്കോയ ബിസിനസ് സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നത് ഈ നീട്ടി വലിച്ചുള്ള സംസാരവും തേൻകുപ്പികളുമായിട്ടാണ്. ആ തേന് കച്ചവടമാണ് അയാളുടെ ഏറ്റവും വലിയൊരു പരിപാടി നടന്നത്. കരിങ്കലത്താണിയായിരുന്നു. കരിങ്കലത്താണിയിലെ പരിപാടി നടന്ന് പിന്നെ കുറച്ച് പരിപാടികൾ കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണാർക്കാട് പരിസരങ്ങളിലൊക്കെ നടന്നിരുന്നു. പിന്നീട് യൂട്യൂബർമാരുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലിലൂടെ മൂപ്പരുടെ ബിസിനസ്സിന് മങ്ങലേൽക്കുകയാണ് ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ മൂപ്പർക്ക് അടിപറ്റിയത് സമസ്തയുടെ പിന്മാറ്റത്തോടെ പുറത്തുള്ള പരിപാടികൾ കുറഞ്ഞു. എന്നാലും ഓൺലൈനിലൂടെ ഈ തട്ടിപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ യൂട്യൂബർമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഓൺലൈനിൽ വ്യൂവേഴ്സ് കുറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. ആ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇവർ ഇതെല്ലാം ഒരു ബിസിനസ്സായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഇനി തേനിൻ്റെ ബിസിനസ്, അവിടെ പറയുന്നുണ്ട് മണ്ണാർക്കാട് അമ്പകുന്ന് ബീരാനൗലിയുടെ മജ്ലിസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ തേൻ കച്ചവടം നടത്തുന്നുണ്ട്. ആ തേൻ കച്ചവടം നടത്തുമ്പോൾ അതിനൊരു
എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ്. ഇനി ആരും ഇല്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമ്പർ കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് നമ്പറൊന്നും വേണ്ട, അവർ കൊടുന്നേരുന്നുള്ള പറയുന്നുണ്ട്. എന്നാൽ ഒരാൾക്ക് ഇത് വാങ്ങാനുള്ള പൈസയില്ല, നിങ്ങളിത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി, ചെറിയൊരു കുപ്പി തേനിന് എത്ര രൂപയാണ് വരിക, അത് കൊടുക്കാനൊന്നും ഇവർക്ക് മനസ്സില്ല. ഇവർക്കതിൻ്റെ ഇരട്ടിയിലധികം പൈസ ഈടാക്കിക്കൊണ്ട് ആ പൈസ കിട്ടണം എന്നുള്ളതാണ്. 25 രൂപയുടെ തേന് കൊടുക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 100 രൂപയ്ക്കാണ്. അത് ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഏതായാലും നമുക്ക് ആ തേൻ കച്ചവടം ഒന്ന് കണ്ടു നോക്കാം. തേന് ഇല്ലല്ലോ, തേന് അതിന് വില ഉണ്ടോ? വറുത്ത് കൊടുക്കുക മജീദ്. സുബ്ഹാനല്ലാഹ്, മജീദ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ എല്ലാ മജ്‌ലിസിലും ഉണ്ടാവും, അത് വലിയൊരു നിഅമത്താണ്. രണ്ട് സാധനം ഉണ്ടാവും മാഷാല്ലാ. ഈ നാടിന്റെ കൺട്രോളറാണ് തേനും മജീദും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാഹ്. ദീനിന് വേണ്ടിയല്ലേ, മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. അത് തങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമാണ്. എന്തെങ്കിലും ആളുകൾക്ക് ട്രോളാൻ വേണ്ടല്ലേ റഷീദ്. തേൻ കൊടുക്കണ്ടോ? എന്നാ കൊടുക്ക. എത്രയാണ് വില? 100 രൂപ. 100 രൂപയൊക്കെ പഠിച്ചോനെ, ഇത്ര വലിയ സ്നേഹമല്ല. നിങ്ങൾ നമ്മളെ നാട്ടിൽ പോരി. അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവർക്കും, എല്ലാരും ഈ തേന്, ഇത് മഹാനായ 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 ജുമീർ ഫഖീർ വീരാനുള്ളായ തങ്ങളെ സദസ്സ. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്ത ബർക്കത്താണ്, വല്ലാത്ത. എല്ലാരും വാങ്ങണം, എല്ലാവരും എല്ലാവരും നസറക്ക്, എല്ലാരും വാങ്ങണേ. ഇത് വല്ലാത്ത നഅമത്താണ്, ഇത് വല്ലാത്ത നഅമത്താണ്, ബർക്കത്താണ്, ബർക്കത്താണ്. അല്ലാഹുവിനെ ഖബൂലാക്കണേ അല്ലാ. അപ്പൊ നിങ്ങൾ വേഗം കൊടുക്കാൻ വരക്കാണ്, വേഗം കൊടുക്ക. നിങ്ങൾ പാത്തുകേ, ഇനി പൈസ എല്ലാം വിചാരിച്ചു നിങ്ങൾ വാങ്ങാതൊക്കെ ഇൻഷാല്ലാഹ്. 100 മൊബൈൽ നമ്പർ കൊടുത്താൽ മതിലേ, കൊടുന്നേരും ഒത്തരക്ക് വിശ്വാസങ്ങളെ പഠിച്ചവനെ. വല്ലാത്ത ആഹത്തുള്ള കമ്മിറ്റിക്കാർ, ഒന്നും വേണ്ട. ഈ നാടിന്റെ ബറക്കത്താണ്, നാടിന്റെ ബറക്കത്താണ്. ഒന്നും എഴുതണ്ട, എന്റെ ഒരു കൊടുന്ന് തരുന്ന പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈ നാടിനുള്ള ഒരുപാട് ബറക്കം നൽകട്ടെ. എന്റെ വാപ്പ ജീവിച്ച് എന്റെ വാപ്പ നടന്ന നാടല്ലേ, എന്റെ ജ്യേഷ്ഠൻ മറവ് ചെയ്ത് കിടക്കുന്ന നാടാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വലിയൊരു സന്തോഷമായിട്ടോ. മൂപ്പരുടെ കച്ചവടം ഉഷാറാക്കാൻ വേണ്ടിയിട്ടേ മൂപ്പരുടെ വാപ്പ മരിച്ചതും ജ്യേഷ്ഠൻ മരിച്ചതുമായിട്ടുള്ള സിമ്പതി തരംഗമൊക്കെ അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തേൻ കച്ചവടമാണ്. തേൻ കച്ചവടത്തിലൂടെ കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു പങ്കും ഇയാളാണ് കൊണ്ടുപോകുന്നത്. നേരത്തെ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ മുസ്തഫ തങ്ങൾക്കും ജീവിക്കണ്ടേ, ആൾക്കും വീട് വെക്കണ്ടേ, ആൾക്കും കുടുംബം നോക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇവർ വീട് വെക്കുവാനും കുടുംബം നോക്കുവാനും ബിസിനസ് സംരംഭങ്ങൾ പടുത്തുയർത്തുവാനും വേണ്ടിയിട്ടാണ് ഇത്തരം പണികളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ ഇതിൽ വീണു പോയേക്കാവുന്ന ആളുകളിൽ പല ആളുകൾക്കും ഇതിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ട്. അതിൽ കൂടുതലും താത്തമാരാണ് ഇതിന് നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ സുബ്ഹി ബാങ്ക് കേൾക്കുമ്പോൾ, സുബ്ഹി ബാങ്ക് കേൾക്കുന്ന സമയത്ത് ആ സുബ്ഹി ബാങ്ക് കേട്ട് നമസ്കരിക്കുന്നതിൻ്റെ സമയത്തിന് മുമ്പേ ഇയാളുടെ സുബ്ഹിക്കുള്ള ലൈവ് ഓണാണ്. സുബ്ഹി നമസ്കാരത്തേക്കാൾ വലിയ പ്രാധാന്യം അയാൾ നൽകുന്നത് ഈ ഓൺലൈൻ മജ്ലിസിനാണ്. അപ്പോൾ ബിസിനസ്സാണ് അവരുടെ മുഖ്യം, പണമാണ് മുഖ്യം ബിഗില് എന്നുള്ളതാണ് ഇത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ആളുകൾ, ഇത് കാണുന്നതിൻ്റെ തൊട്ടു ദിവസം സുബ്ഹിക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, അയാളുടെ ലൈവ് ഓണാവുന്നത് സുബ്ഹി ബാങ്ക് കൊടുത്തിട്ട് എത്ര മിനിറ്റിനുള്ളിലാണ്. സുബ്ഹി ജമാഅത്തിന് മിക്ക പള്ളികളിലും 15 മിനിറ്റേലുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 15 മിനിറ്റെങ്കിലും എക്കാമത്തിന് സമയമുണ്ട്. ചില മസ്ജിദുകളിൽ 20 മിനിറ്റും ഒക്കെ സമയമുള്ള മസ്ജിദുകളുണ്ട്. എന്തായാലും 10 മിനിറ്റിനപ്പുറം ബാങ്ക് കൊടുത്ത് എക്കാമത്തിന് ഒരു 10 മിനിറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുള്ള നമ്മുടെ നാട്ടിൽ ജമാഅത്ത് പള്ളിയിലല്ല, ഒരു മുസല്ല ഇട്ടുകൊണ്ട് വീട്ടിൽ തന്നെ നമസ്കരിച്ചിട്ട് പിന്നീട് ഫറള് എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അതിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് ബിസിനസ്സാണ്, ബിസിനസ് തന്നെയാണ് അവരുടെ മുഖ്യം. ഇതിനിടയ്ക്ക് മണ്ണാർക്കാട് ടൗണിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയിൽ നിൽക്കുകയായിരുന്നു. അതിൽ എന്നെ നോക്കി രണ്ട് കുട്ടികൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, പെൺകുട്ടികളാണ്. എന്തായിരിക്കാം ഇവരിങ്ങനെ ചിരിക്കുന്നത്, ഇനി വീഡിയോ കണ്ടിട്ടുള്ള പരിചയത്തിലാണോ എന്ന് കരുതി ഞാനങ്ങനെ നിൽക്കുമ്പോൾ
കടക്കാരൻ സാധനം കൊടുക്കുമ്പോൾ, സുഹൃത്ത് സാധനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നത്, അവർ വാങ്ങിക്കാൻ വന്ന സാധനത്തിൻ്റെ കാര്യത്തേക്കാൾ കൂടുതൽ എന്നെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് അതിലെ താത്ത ചോദിക്കുന്നത്, ആ തങ്ങളെ കുറ്റം പറയുന്ന ചെങ്ങായിയല്ലേ നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. അവരുടെ ഒരു മകൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചോളിയും, നേരിട്ട് പറഞ്ഞോളിയും, ഇനിയിങ്ങനെ കമൻ്റ് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നാര താത്താമാരെ, നിങ്ങളിൽ പലരും എന്നെ മണ്ണാർക്കാട് ടൗണിലോ പെരിന്തൽമണ്ണ ടൗണിലോ പാലക്കാട് ടൗണിലൊക്കെ വെച്ച് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വഴികളിലെല്ലാം ഞാൻ സാധാരണ സഞ്ചരിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾ ചോദിക്കാൻ നിൽക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി ഇതിനപ്പുറമായിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? നിങ്ങൾക്ക് കമൻറ്റിൽ വന്നുകൊണ്ട് നിങ്ങൾ പരമാവധി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറമായിക്കൊണ്ട് ഇതൊരു ബിസിനസ് സംരംഭമാണ്. ഈ ബിസിനസ് സംരംഭത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളാണ് നമ്മൾ വീഡിയോകളിലൂടെ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വിശാലമാക്കിക്കൊണ്ടൊന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. ഇനി ഇവരുടെ കാര്യങ്ങൾ വിജയിക്കുവാൻ വേണ്ടിയിട്ട് പരസ്യങ്ങളാണ് ഇവരുടെ മുഖ്യം. അത് വേദികളിലായും അല്ലാതെയൊക്കെ ഇവർ പരസ്യം ചെയ്യാറുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ടി വി ചാനലുകളിലോ ഓൺലൈൻ മാധ്യമങ്ങളിലോ അങ്ങനെയുള്ള പരസ്യങ്ങളല്ല. അവർ തന്നെ സെൽഫ് പ്രൊമോഷൻ നടത്താറുണ്ട്. നമ്മൾ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹം തന്നെ ചെയ്യുന്ന ചില പരസ്യങ്ങളുണ്ട്, സെൽഫ് പ്രൊമോഷനുകൾ നമുക്കറിയില്ല. ഒന്നുകൂടി നിങ്ങളത് കാണുമ്പോൾ, നമ്മളിങ്ങനെ പറഞ്ഞു നിന്നിട്ട് കാണിക്കുമ്പോൾ അതിലുള്ള സെൽഫ് പ്രൊമോഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങള് എന്റെ അളിയൻ സൗദിയിലാണ്, പോയിട്ട് 3 വർഷമായി, നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല, അറബിയാണെങ്കിൽ വിസ അടിച്ച് കൊടുക്കുന്നില്ല, ഒരുപാട് വിഷമത്തിലായി. സുബ്ഹാനല്ലാ, ഞാൻ എന്റെ താത്താനോട് പറഞ്ഞു, താത്ത സലാത്തിൽ ഫാത്തിഹിന്റെ മജ്‌ലിസിന്റെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അത് കണ്ടോ താത്ത, സുബ്ഹാനല്ലാ, എന്റെ താത്ത മജ്‌ലിസിൽ ഇരിക്കാൻ തുടങ്ങി, അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറക്കി കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? ആ സഹോദരന് വിസ അടിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ലീവ് കൊടുത്തിട്ട് നാട്ടിക്ക് പോയിട്ട് ആ മോനെ എന്നും അറബി പറഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വലാത്തുൽ ഫാത്തിഹ മഹാശ്ചര്യം, ഞങ്ങൾക്കും കിട്ടണം പണം, ഇത്രേ ഉള്ളു കാര്യം. അതിനു വേണ്ടിയിട്ട് അത് നടന്നോ, ഇത് നടന്നോ, മറ്റേത് നടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുമ്പിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങളിതും തുറന്നു വെച്ചിട്ടും അവർ മജ്‌ലിസ് നടത്തുമ്പോൾ അതിൻ്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ടും നിങ്ങൾ ഇവരെ പുളിമക്കേറ്റും പുളിക്കുഞ്ഞാപ്പുകളാക്കും. അവർ നിങ്ങളുടെ പോക്കറ്റിലുള്ളതും ഇനി ബാങ്കിലുള്ളതും കയ്യിലും കഴുത്തിലും കാതിലും ഒക്കെ ഉള്ളതൊക്കെ അവർ വസൂലാക്കി കൊണ്ടുപോകും, അവരെടുത്തുകൊണ്ട് പോകും. ഇതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താണ്? ഈ ദുനിയാവിലെ അല്പ നേട്ടങ്ങളാണ്. ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്കൊരു പരീക്ഷണം തന്നു കഴിഞ്ഞാൽ ആ പരീക്ഷണം നിങ്ങൾക്ക് എൻ്റെ നാഥൻ എനിക്ക് നൽകിയ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അവനെ മാത്രം ആശ്രയിച്ചുകൊണ്ടും അവനെ വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാനുള്ള മടി കാരണമല്ലേ ഇത്തരം ആളുകൾക്ക് പിന്നാലെ നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യം തോന്നിക്കോ, ഇതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല, ചെയ്തുകൊണ്ടിരിക്കും. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.